എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്റ്റുഡൻസ് ഓൺ ഫോർ ലേക്ക് സ്വാഗതം. പരീക്ഷാ പേടിയോടെ ഇരിക്കുന്ന, പരീക്ഷയ്ക്ക് എന്തെഴുതി വെക്കണമെന്ന് അറിയാത്ത, എങ്ങനെ പരീക്ഷ നേരിടുമെന്ന് പോലും അറിയാത്ത നമ്മുടെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ഏകദേശം ഒരു കോൺഫിഡൻസ്, നിങ്ങൾക്ക് പരീക്ഷയെ എനിക്കും അഭിമുഖീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു ട്യൂണിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കുവാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഇങ്ങനെയുള്ള വീഡിയോകളാണ്, നിങ്ങളെ എക്സാമിന് പ്രിപ്പയർ ആക്കുന്ന, നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ നൽകുന്ന വീഡിയോകളാണ് നിങ്ങൾക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുറച്ച് നാൾ മുമ്പ് നിങ്ങളുടെ ചിന്താഗതി, നിങ്ങളുടെ ആവശ്യം മറ്റൊന്നായിരുന്നു, പരീക്ഷ റദ്ദാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം പോരാടുക എന്നുള്ളതായിരുന്നു. ആ ഒരു ടൈമിൽ നമ്മൾ അതിനോടൊപ്പം നിന്നിട്ടുണ്ട്, അതിൻ്റെ മാക്സിമം പരിശ്രമിച്ചു. അത് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു കാര്യം ലഭിക്കാതെ വന്നപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താണോ ഇനി ആവശ്യം അതനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഓരോ ടൈമിലും സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ചിട്ടാണ് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക. ഇപ്പോൾ പല രീതിയിൽ ഇതിനെ കാണുന്നവരുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങളൊരു കുട്ടിയാണെങ്കിൽ വല്യമ്മാവിൻ്റെ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നിങ്ങൾ എന്തോ പറഞ്ഞാലും അതൊന്നും വലിയ പ്രശ്നമല്ല, നിങ്ങൾ ഒക്കുന്ന രീതിയിൽ അങ്ങ് പൊയ്ക്കോണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഒരു സുഹൃത്തിനെ പോലെ ബ്രദറിനെ പോലെയോ കൂടെ നിന്നുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യം ഇപ്പോൾ സമ്മതം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്പോൾ ആവശ്യമായിട്ടുള്ള കാര്യം എന്താണോ അത് നേടി തരുവാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് രണ്ടാമത്തെ ടൈപ്പിലുള്ള ആളായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ ശ്രമിച്ചു, ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇപ്പോഴുള്ള അവസ്ഥ ഇതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളെ പ്രിപ്പയർ ആക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ബേസിക്കലി ഒരു കാര്യം ഞാൻ പറയാം, കേരളത്തിലെ പ്ലസ് വൺ പരീക്ഷകൾ ഗവൺമെൻറ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനകത്ത് ചില അനുകൂല ഫാക്ട്സ് വിദ്യാർത്ഥികൾക്കുണ്ട് എന്നുള്ളൊരു വസ്തുത നമുക്ക് മറന്നു പോകാൻ കഴിയില്ല. അതായത് ഓൾറെഡി വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ക്ലാസ് മാത്രമേ കിട്ടിയുള്ളൂ, അത് ഗവൺമെൻറ്റിന് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ ഓൺലൈൻ ക്ലാസ് എത്രത്തോളം എഫക്റ്റീവ് ആയിരുന്നുവെന്ന് വിദ്യാഭ്യാസ വകുപ്പിൽ തന്നെ കണക്കിലുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. അതായത് ഈ ഒരു സുപ്രീം കോടതിയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി തയ്യാറാക്കി വെച്ച ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിട്ട്, വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ ഈസി ആക്കി കൊടുക്കാമെന്നുള്ള ഒരു ധാരണയിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് ഫ്രണ്ട്ലി ആയിട്ട് പരീക്ഷ എഴുതാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുന്ന രീതിയിലായിരിക്കും ഒരുപക്ഷെ തയ്യാറാക്കിയിരിക്കാം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ, ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ ശ്രമിച്ചാൽ പോലും നിങ്ങൾക്ക് കുഴപ്പമില്ലാത്തൊരു മാർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് A+ ഉറപ്പായും സ്കോർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനത് പറയാൻ കാരണം, ഞാനും പരീക്ഷയ്ക്കൊക്കെ പഠിക്കുന്ന ഏറ്റവും അവസാന ടൈമിലിരുന്ന് പഠിക്കുന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ ത്രൂ ഔട്ട് സ്കൂളിൽ പോകുന്ന ടൈമിലൊന്നും കറക്റ്റായിട്ട് പഠിക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരാളായിരുന്നില്ല. ലാസ്റ്റ് പരീക്ഷ അടുപ്പിക്കുന്ന ടൈമിൽ നമുക്ക് കുറച്ച് ടൈം കിട്ടും, ആ ഒരു ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനം. അതായത് പരീക്ഷ അടുപ്പിച്ച് നമുക്ക് കുറച്ച് ടൈം കിട്ടുമ്പോൾ അത് എത്രയും എഫക്റ്റീവായിട്ട് എത്രയും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം, അവിടെയാണ് നമുക്ക് മാർക്ക് കിട്ടുക. അതുപോലെ തന്നെ നമ്മളിനി എന്ത് പഠിച്ചു എന്ന് പറയുന്ന കാര്യമില്ല, ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ എക്സാം ഹാളിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു അതായിരിക്കും നമ്മുടെ മാർക്ക് നിശ്ചയിക്കുക. വലിയ പഠിപ്പുകളുണ്ടായിരിക്കും, പക്ഷേ അവർക്ക് എക്സാം ഹാളിൽ കയറുമ്പോൾ കൈ വിറയ്ക്കും, ദേഹമൊക്കെ വിറയ്ക്കും, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയില്ല. പക്ഷേ സ്മാർട്ടായിട്ട് പഠിക്കുന്ന ചില ആൾക്കാരുണ്ട്, അവരൊത്തിരി അത്യാവശ്യം ഉടായ്പ രീതിയിലൊക്കെ പഠിച്ചു വെക്കും, പേപ്പറിനകത്ത് പോയി എല്ലാ രീതിയിലുള്ള ഉടായ്പും കാണിച്ച് നോക്കുന്ന അധ്യാപനെ കൺവിൻസ് ആക്കും, മാർക്ക് മേടിക്കും. അപ്പോൾ അതായിരുന്നു നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്, ഇപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ എല്ലാവർക്കും അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ട് പഠിക്കുന്നത് മറന്നു പോകുന്നു എന്നുള്ള ഒരു പ്രതിഭാസമാണ്. സ്വാഭാവികമാണ്, എല്ലാവർക്കും ഉള്ള കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ട് മറന്നു പോകുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. മറന്നു പോകുന്നു എന്ന വാക്ക് പറഞ്ഞാൽ തന്നെ മറഞ്ഞിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി ഒരു കാര്യം സേവ്ഡ് ആയിരുന്നു, നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു, പക്ഷേ അതിപ്പോൾ നമുക്ക് അത് ഒരുപാട് ഡേറ്റകൾ കിടന്നു അത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. നമ്മളത് ആലോചിക്കുമ്പം മുക്കാല മുക്കാപ്പില പാട്ടോ അല്ലെങ്കിൽ ഉലക്കച്ചക്കച്ചക്കയൊക്കെ ആയിരിക്കും നമ്മുടെ ഇല്ലേക്ക് വരിക, കാരണം അതൊക്കെ എവിടെ എവിടെയോ ഡിസോർഡറായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അത് തപ്പി പോകുമ്പോൾ, നമ്മളൊരു പക്ഷേ ഹൈസൻബർഗിൻ്റെ പ്രിൻസിപ്പിൾ തേടി പോകുമ്പോൾ നമുക്ക് കുടുക്ക് കൂട്ടിയ കുപ്പായം കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബ്രെയിൻ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അത് കളക്ട് ചെയ്തെടുക്കാനൊക്കെ, അപ്പോൾ അതിന് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ആ ഒരു കാര്യം റിപ്പീറ്റഡായിട്ട് വായിക്കുക, റിപ്പീറ്റഡായിട്ട് നമ്മളത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിൽ അത് സേവ് ആവുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ്, ഞാൻ ഇവിടെ ഒരു ടെക്സ്റ്റ് ഇരിപ്പുണ്ട്. അപ്പോൾ ടെക്സ്റ്റിനകത്ത് ഒരു വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ പ്രസരണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം, ഒരു പോയിൻ്റ് വായിക്കുന്ന സമയത്ത് അത് റിപ്പീറ്റഡായിട്ട് എങ്ങനെ വായിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളുടെ അവയവവും അവയുടെ ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെപ്പറ്റിയുള്ള പഠനമാണ് എക്കോളജി. അപ്പോൾ ജസ്റ്റ് ഒരു വാക്കാണ്, ഒരു ജസ്റ്റ് ഒരു പോയിൻ്റാണ്. ജീവജാലങ്ങൾ തമ്മിലും ജീവജാലങ്ങളുടെ അവയും ചുറ്റുപാടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് എക്കോളജി. അടുത്തൊരു പോയിൻ്റാണ് ഒയ്ക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കോളജി എന്ന പദം ഉത്ഭവിച്ചത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ പോയിൻ്റ് പഠിക്കുമ്പോൾ ആദ്യത്തെ പോയിൻ്റും രണ്ടാമത്തെ പോയിൻ്റ് കൂടി വീണ്ടും വായിക്കും. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു പോയിൻ്റ് വായിച്ചു, പിന്നെ നമ്മൾ രണ്ടാമത്തെ പോയിൻ്റ് വായിക്കുമ്പോൾ ആദ്യത്തെ പോയിൻ്റ് വായിച്ചതിന് ശേഷം രണ്ടാമത്തെ പോയിൻ്റ് വായിക്കുക, അതിന് ശേഷം
ഒയ്ക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം വാസസ്ഥലമെന്നാണ്. അപ്പോൾ വീണ്ടും നമ്മൾ ആദ്യത് ജീവജാലങ്ങളും തമ്മിലും ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും നമ്മളെ പരസ്പര ബന്ധത്തെക്കുറിച്ചുള്ള പഠനമാണ് എക്കോളജി. ഒയ്ക്കോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കോളജി എന്ന പദം ഉത്ഭവിച്ചത്. അതുപോലെ തന്നെ ഒയ്ക്കോസ് എന്ന വാക്കിൻ്റെ അർത്ഥം വാസസ്ഥലമെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം വായിച്ച ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പോയിൻ്റ് നമ്മൾ രണ്ടാമത്തെ പോയിൻ്റ് വായിക്കുമ്പോൾ, ആദ്യത്തെ പോയിൻ്റ് വായിച്ചതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ പോയിൻ്റ് വായിക്കാം, മൂന്നാമത്തെ പോയിൻ്റ് വായിക്കുമ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പോയിൻ്റുകൾ വായിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ പഠിക്കുന്ന സമയത്തുള്ളൊരു ഗുണം കണ്ടിന്യൂസ് ആയിട്ട് അത് മെമ്മറിയിൽ സേവ്ഡ് ആവും. കണ്ടിന്യൂസ് ആയിട്ട് അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, ഇപ്പോൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് യാതൊരു വിധത്തിൽ പവറും ഇല്ലെങ്കിലും നിങ്ങളറിയാതൊരു സാധനം ഇവിടെ ഇരിപ്പുണ്ട്, സൂപ്പർ പവറുള്ള സാധനമാണ്. 110% ഇതിനെ വിശ്വസിക്കാം. മനസ്സല്ല, മനസ്സെന്ന് പറഞ്ഞാൽ ഇതന്നാണ്, എന്നാലും ഇതിനെ വിശ്വസിക്കാം. ഹൃദയമല്ല, ഈ സാധനത്തെ വിശ്വസിക്കാം. അത് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തതിനെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ അത് ഫലം ചെയ്യുമെന്നുള്ള കാര്യം 110% ഉറപ്പാണ്. അത്രയ്ക്ക് അപാര പവറുള്ള സാധനമാണ് മനുഷ്യൻ്റെ തലച്ചോറ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനെ ജസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടോളും. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ കാണും ഇതുവരെയും അനക്കാതെ വെച്ചിരിക്കുന്നവർക്ക്. അപ്പോൾ അനക്കിയവർക്ക് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി മുമ്പോട്ട് പോകാനൊക്കും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഫോക്കസ് പോയിൻ്റ്, അതിൽ നിന്നും ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. അപ്പോൾ അത് പഠിച്ചുകൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ ജസ്റ്റ് കൂളായിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയാൽ നല്ല രീതിയിൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനൊക്കും. പിന്നെ അടുത്ത വീഡിയോയിൽ പരീക്ഷാ ഹാളിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യത്തെപ്പറ്റി വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെയാണ്, അല്ലാതെ അഡീഷണൽ ആയിട്ടൊന്നും ഞാനങ്ങ് നോക്കിയിട്ട് വരുന്നില്ല. ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഉറപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഫുള്ള് കോൺഫിഡൻസ് ആയിട്ടിരിക്കുക. ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമിൽ ഞാൻ സുവോളജി ആയിരുന്നു. ഞാൻ ഫോർത്ത് സെമ്മിൽ കെമിസ്ട്രിയുടെയൊക്കെ പ്രാക്ടിക്കൽസ് ഉണ്ട്. അപ്പോൾ പ്രാക്ടിക്കൽ ക്ലാസ്സുകളൊന്നും ഞാൻ ഞാൻ കയറാറില്ല. ആ ഒരു ടൈമിൽ കോളേജൊക്കെ എന്ന് പറയുമ്പോൾ വേറെ വൈബാണ്. അപ്പോൾ കോളേജിനകത്ത് ഇങ്ങനെ കറങ്ങി നടക്കുക, ആ ഒരു രീതിയിലാണ് നമ്മൾ നടക്കുക. അപ്പോൾ പ്രാക്ടിക്കൽ അധികം കയറാറില്ല. പിന്നെ പ്രാക്ടിക്കൽ റെക്കോർഡ് ഞാൻ വേറെ ആളെ കൊണ്ട് എഴുതിപ്പിച്ച്, അനിയനെ കൊണ്ട് എഴുതിപ്പിച്ച് ഞാൻ കൊണ്ട് കൊടുത്തു. ടീച്ചർ കാരണം ഞാൻ ക്ലാസ് കയറലാണ്. എൻ്റെ ഫെയർ റെക്കോർഡിനകത്ത് ചുമന്ന മെഷീൻ കൊണ്ട് നല്ല വെട്ടിട്ട് തന്നു, അതും ഫ്രണ്ട് പേജിൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, അതിൻ്റെ റെക്കോർഡിനകത്ത്, കെമിസ്ട്രി റെക്കോർഡിനകത്ത് ചുമന്ന മെഷീൻ വീണു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭയങ്കര. അതും നമ്മുടെ ജൂനിയർ പിള്ളേരൊക്കെ അറിഞ്ഞു, വന്ന് ചോദിച്ചു ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഭയങ്കര പ്രശ്നമായല്ലോ. അതും ഫെയർ റെക്കോർഡാണ്, റഫാണെങ്കിൽ പോട്ടെ, ഫെയർ റെക്കോർഡിനകത്താണ് വീണത്, മാർക്കൊക്കെ പോകും. അപ്പോൾ ആ ഒരു ടൈമിൽ തുടക്കം അവർ ആ ഒരു അധ്യാപകൻ ഇങ്ങനെ വെട്ടിയ സമയത്ത് എനിക്കത് വല്ലാതായി. പക്ഷെ അതിനുശേഷം ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഒരു പക്ഷേ ആ ഒരു ചുമന്ന മഷി വീണത് കൊണ്ട് കൂടിപ്പോയ 10 മാർക്ക് അല്ലെങ്കിൽ 20 മാർക്കോ കുറഞ്ഞോട്ടെ, പക്ഷേ അത് ഞാൻ ജയിക്കും. ആ 20 മാർക്ക് കൊണ്ട് ഞാൻ മുകളിലെത്താനും പോകുന്നില്ല. 20 മാർക്ക് കൂടുതൽ കിട്ടിയതുകൊണ്ട് ഞാനങ്ങ് മുകളിൽ എത്താനും പോകുന്നില്ല. ആ 20 മാർക്ക് കുറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് താഴെ പാതാളത്തിലും പോകില്ല. അപ്പോൾ ഞാൻ എന്താകണമെന്നുള്ള കാര്യം ഞാനാണ് തീരുമാനിക്കുന്നത്. ആ ഒരു മൈൻഡ് സെറ്റാണ് ഞാൻ എല്ലാ കാര്യത്തെയും ഞാൻ കാണാറ്. അത് പോയി, അത് പോട്ടെ, അത് പോയാൽ അതുകൊണ്ട് ഞാൻ ഒന്നും അല്ലാതായി പോയില്ല. എനിക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ ഞാൻ നന്നാവും, എനിക്ക് നശിക്കാനാണെങ്കിൽ ഞാൻ നശിക്കും. അപ്പോൾ ആ ഒരു ട്യൂണിൽ എല്ലാ കാര്യത്തിലും എടുക്കുക. എന്ത് പ്രശ്നം വന്നാലും, ഇപ്പോൾ പ്ലസ് വണ്ണിന് 10 മാർക്ക് കുറഞ്ഞു, ഓക്കെ കുറയട്ടെ, നമുക്ക് പ്ലസ് ടുവിനത് എടുക്കാം. പക്ഷേ പ്ലസ് ടുവിനും കുറഞ്ഞു, പോട്ടെ, നമ്മൾക്ക് നമ്മുടെ ഭാവി നമ്മൾ തീരുമാനിക്കും. അത് ഏത് രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള കാര്യം നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്കുകൾ അന്തിമമായിട്ടൊരു മനുഷ്യൻ്റെ ജീവിതം നിർണ്ണയിക്കുമെന്ന് എനിക്ക് യാതൊരു വിധത്തിലുള്ള ഉദ്ദേശവും അല്ലെങ്കിൽ ചിന്തയുമില്ല. നമ്മൾ എപ്പോഴാണ് മാറേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കുന്ന ടൈമിൽ നമ്മൾ മാറും. അല്ലാതെ പരീക്ഷയ്ക്ക് ഇനി ഫുൾ മാർക്ക് കിട്ടിയാലും ജീവിതത്തിൽ തോറ്റു പോകുന്നവരുണ്ട്. ഒരു ഫേമസ് നമ്മുടെ ഹാപ്പിനെസ് പ്രോജക്റ്റിൽ വന്ന അധ്യാപകൻ പറയുന്നുണ്ട്, രണ്ട് തരത്തിലുള്ള ക്യാമ്പസ് ജീവിതത്തെ പറ്റിയാണ് പറയുന്നത്. രണ്ട് വിധത്തിലുള്ള വിദ്യാർത്ഥികളാണ് ക്യാമ്പസിലെത്തുക. ഒന്ന് പഠിക്കാൻ വരുന്ന പിള്ളേർ, രണ്ട് ക്യാമ്പസിൽ ജീവിക്കുന്ന പിള്ളേർ. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് ക്യാമ്പസിൽ ജീവിക്കാൻ വരുന്ന വിദ്യാർത്ഥികളാണ് ആവശ്യം, അല്ലാതെ ഒരിക്കലും ക്യാമ്പസിൽ പഠിക്കാൻ മാത്രമായിട്ട് വരുന്ന വിദ്യാർത്ഥികളല്ല. പഠിക്കുന്നവർ നല്ല രീതിയിൽ പഠിച്ച് ബുജി ടൈപ്പായിട്ടിരുന്ന് പഠിച്ച് പഠിച്ച് നിൽക്കുന്നവർ, അവരാ രീതിയിൽ പോവുകയുള്ളൂ. അവർ ജീവിതത്തിൽ വിജയിക്കില്ല, പക്ഷേ ജീവിതത്തിൽ വിജയിക്കുന്നവർ ബാക്ക് ബെഞ്ചോ മിഡിൽ ബെഞ്ചോ അല്ലെങ്കിൽ ഫ്രണ്ട് ബെഞ്ചിലോ ഒക്കെ എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് പഠിക്കുക മാത്രം ചെയ്യാതെ അതിനപ്പുറം കുറച്ചുകൂടി ലോകത്തെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെ ജീവിക്കണമെന്ന് പഠിക്കുന്നവർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കുക. അപ്പോൾ പഠനം ഒന്നിൻ്റെയും അവസാനമല്ല എന്നും പറഞ്ഞ് പഠനം പൂർണ്ണമായിട്ടും ഒഴിവാക്കാനും കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകുക. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വരും വീഡിയോ നിങ്ങൾക്ക് ഉൾപ്പെടുത്തി തരാം. ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, പ്ലസ് വൺ ഒന്നിൻ്റെയും അവസാനമല്ല. ഇവിടെ തോറ്റുപോയി അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് ലോകം അവസാനിക്കുമില്ല, നിങ്ങളുടെ ജീവിതം ഇവിടെ തീരുകയുമില്ല. അത് മാത്രം ഓർത്തിരിക്കാം. മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അവരെല്ലാവർക്കും